ഹായ് ഗൈസ്, ഇത് ഞാൻ ഷിൻഡു ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് മസ്റ്റായി ഡിലീറ്റ് ചെയ്യേണ്ട 5 ടൈപ്പ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നമ്മളൊരു പുതിയ ഫോൺ വാങ്ങിയാൽ ആദ്യം തന്നെ ചെയ്യുന്നത് പെർഫോമൻസ് കൂട്ടാനും മറ്റുമായി ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നതാണ്. എന്നാൽ ഇത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് ക്ലീനിങ് ആപ്സ് ആണ്. നമ്മളുടെ ഫോണിൽ ഓരോ ആപ്സും വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ കുറച്ച് ബാലൻസ് ഡേറ്റ അഥവാ ക്യാഷ് ഡേറ്റ ഫോണിൽ മിച്ചം വയ്ക്കും. അത് റിമൂവ് ചെയ്യാൻ നമുക്ക് ഇത്തരം ക്ലീനിങ് ആപ്സ് യൂസ് ചെയ്യാം. എന്നാൽ ഇത് നമുക്ക് ഇത്തരം ആപ്സിൻ്റെ സഹായം ഇല്ലാതെ തന്നെ മാനുവലായി ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനായി സെറ്റിംഗ്സ് എടുത്ത ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഓരോ ആപ്സും എടുത്ത് ക്ലിയർ ക്യാഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. പകരം ഇത്തരം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ അത് വർക്ക് ചെയ്യാനുള്ള പവറും മറ്റും ഫോണിന് ചിലവാക്കേണ്ടി വരും. രണ്ടാമത്തേത് ആൻറ്റിവൈറസ് ആപ്ലിക്കേഷൻസ് ആണ്. എനിക്ക് തോന്നുന്നത് നാം അധികമായി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആപ്ലിക്കേഷനാണിവ. കാരണം ആപ്സിന് പിറകിലെ വൈറസിനെ കണ്ടെത്താനും അതുപോലെ ഫോൺ കളവ് പോയാൽ കണ്ടെത്താനും മറ്റുമായി നാം ആൻറ്റിവൈറസ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്സ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഗൂഗിൾ അത് സ്കാൻ ചെയ്ത് വെരിഫൈ ചെയ്താണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായി തരുന്നത്. സോ അതിൽ നിന്ന് ഒന്നും തന്നെ പേടിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ കളവ് പോലുള്ള കാര്യമാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളും ആൻറ്റി തെഫ്റ്റ് ഓപ്ഷനോടുകൂടിയാണ് വരുന്നത്. അതിനെ സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇത്തരം ആൻറ്റിവൈറസ് ആപ്ലിക്കേഷൻ ആവശ്യം വരുന്നത് നാം പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ നിന്നോ വല്ലതും ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഉപകാരം വരും. ഇത്തരം ആൻറ്റിവൈറസ് ആപ്ലിക്കേഷൻസ് കൊണ്ട് ഉപകാരം വരും. കാരണം നോർമൽ രീതിയിൽ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇത്തരം ആൻറ്റിവൈറസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോൺ ഫുള്ളായി ഒന്നും ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇത്തരം ആൻറ്റിവൈറസ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ബാറ്ററി സേവിങ് ആപ്ലിക്കേഷൻസ് ആണ്. നമ്മുടെ ഫോണിൽ കുറച്ചുപോലും പ്രയോജനം ചെയ്യാത്ത ഒരു ടൈപ്പ് ആപ്ലിക്കേഷനാണിവ. ഇത്തരം ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത് കൂടുതൽ പവർ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിനെ ഇവ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ പ്രോഗ്രാംസ് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും റീസെറ്റ് ആവുകയും ചെയ്യും. ഇത് കൂടുതൽ പവർ യൂസ് ചെയ്യാൻ ഇടയാക്കുകയും ചെയ്യും. അങ്ങനെ അത് വിപരീത ഫലമായി മാറുകയും ചെയ്യുന്നു. അതുപോലെ ഇത്തരം ബാറ്ററി സേവിംഗ് ആപ്ലിക്കേഷൻസ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പവർ കൂടി ഫോൺ ചിലവാക്കേണ്ടി വരും. നാലാമത്തേത് എന്ന് പറയുന്നത് ഡീഫോൾട്ട് ഇന്റർനെറ്റ് ബ്രൗസറാണ്. നാം ഒട്ടും യൂസ് ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷനാണിത്. പകരം പ്ലേ സ്റ്റോറിൽ നിന്നും ക്രോം ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷം ക്രോം ഡീഫോൾട്ട് ബ്രൗസറാക്കി മാറ്റുക. അതിനുശേഷം പഴയ ബ്രൗസർ സെറ്റിംഗ്സിൽ പോയിട്ട് ഡിസേബിൾ ചെയ്യുകയും ചെയ്യുക. അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആപ്ലിക്കേഷനാണ്. അത് മറ്റൊന്നുമല്ല, ഫേസ്ബുക്ക് തന്നെയാണ്. കാരണം നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ പ്രോസസ്സ് നടക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. നിങ്ങൾക്ക് ബ്രൗസറിൽ കൂടി ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ പ്രോസസ്സ് നടക്കുന്നത് പോലും ഏറ്റവും കൂടുതൽ പവർ കൺസംപ്ഷനും ഈ ഫേസ്ബുക്ക് മൂലം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെറ്റിംഗ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫേസ്ബുക്ക് എത്രമാത്രം പ്രോസസ്സാണ് നമ്മളുടെ ഫോണിന് കൊടുക്കുന്നതെന്ന്. സോ ഇത്തരം ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.